ഉണ്ട് സ്റ്റെഫിൻ. അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്ന ആളാണ് പെട്ടെന്ന് അങ്ങ് മുങ്ങിപ്പോകുന്നത്. അതും കൺമുൻപിലായിരിക്കും ആ കാഴ്ച എന്ന് പറയുന്നത് അദ്ദേഹം എത്രത്തോളം വേദനയോടാണ് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഈ സമയം കടന്നു പോകുന്നു, മുന്നോട്ട് പോകുന്തോറും രക്ഷാപ്രവർത്തനം അത് കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാകുന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ സംബന്ധിച്ചിട്ടുള്ള അവസ്ഥയൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്നുണ്ട്. പറയൂ. ജോയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് നമ്മോട് സംസാരിച്ചത്. അവരൊന്നിച്ച് ഇവിടെ ഈ തോട് വൃത്തിയാക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ചും മഴ പെയ്തിരുന്നു അന്നേരത്തേന്. ഈ പണി പൂർത്തിയാക്കി പെട്ടെന്ന് തന്നെ മറ്റു ഉണ്ടായിരുന്ന മൂന്ന് പേരും ഇങ്ങനെ തിരിച്ചു കയറി. പക്ഷെ ജോയ്ക്ക് കയറാൻ പറഞ്ഞിട്ടും പെട്ടെന്ന് തന്നെ കയറാൻ കഴിഞ്ഞില്ല. അങ്ങനെ അടിയൊഴുക്ക് ശക്തമായി. അങ്ങനെയാണ് ഈ ഒഴുക്കിൽ പെട്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു ഒരു വേദന അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം അദ്ദേഹം നോക്കി നിൽക്കുമ്പോഴാണ് ഈ അപകടമുണ്ടായത്. ഈ ജോയി ഒഴുക്കിൽപ്പെട്ടു പോയതും അദ്ദേഹം നോക്കി നിൽക്കുമ്പോഴാണ് മറ്റ് രണ്ടുപേരും ഇങ്ങോട്ട് ഇങ്ങ് കയറി. അത് തൊഴിലാളികളായിരുന്നു മറ്റ് രണ്ടുപേരും. ആ മൂന്നാമത് ഇവർക്കൊപ്പമുണ്ടായിരുന്ന ആളാണ് നമ്മുടെ ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം ും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ജോയി അപകടത്തിൽപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ചും അതിനെ തുടർന്ന് തന്നെ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചിരുന്നു. ഫയർഫോഴ്സ് എത്തി ഇവിടെ തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടി ഇറങ്ങാനും ഫയർഫോഴ്സിനും കഴിഞ്ഞിരുന്നില്ല. കാരണം ഇവിടെ അത്രമാത്രം മാലിന്യം മൂടി നിൽക്കുകയായിരുന്നു. ശക്തമായ അടിമുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇപ്പോൾ സ്കൂബ ടീം അംഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ ജോയിയെ കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ആ കാണുന്ന ആ ഭാഗത്ത് ഫയർഫോഴ്സ് അംഗങ്ങൾ നിൽക്കുന്ന ആ ഭാഗത്ത് ജോയി വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ശക്തമായ മഴ പെയ്തു. അതോടൊപ്പം തന്നെ അടിയൊഴുക്കും ശക്തമായി. അങ്ങനെ തിരിച്ചു കയറുന്നതിനിടയിൽ അദ്ദേഹം അടിയൊഴുക്കിൽപ്പെട്ട് വീഴുകയായിരുന്നു, കുടുങ്ങി പോവുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം മറ്റ് രണ്ടു പേർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ഈ ഭാഗത്ത് വരും. ഇതിന്റെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കയറാനും സാധിക്കില്ല. കാരണം അത്രമാത്രം മാലിന്യം അടിച്ചു കൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഈ തോട്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു ഭാഗത്തുകൂടി മാത്രമേ ഇറങ്ങാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം പിടിച്ചു നിൽക്കാനോ ഒന്നും തന്നെ ഒരു യാതൊരു തരത്തിലുള്ളൊരു സൗകര്യവും അവിടെ തന്നെ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു ഭാഗത്തുകൂടി മാത്രം ചെറിയൊരു ഗ്രില്ലുണ്ട്, അതിലൂടെ മാത്രമേ ഇറങ്ങാനും കഴിയുകയുള്ളൂ. അങ്ങനെ ഈ അടിയൊഴുക്ക് ശക്തമായപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചു സുരക്ഷിതമായി നിൽക്കുന്നതിന് വേണ്ടിയും കഴിഞ്ഞില്ല. അങ്ങനെ ഈ അപകടത്തിൽ പെട്ടു എന്നുള്ളതാണ് കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. ഈ ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ കരുതുന്നത് ഇതേപോലെ തന്നെ ഒരു ഗ്രില്ല് തൊട്ടടുത്ത് ഏതാണ്ട് 2 മീറ്റർ മാറിയ ഒരു ഗ്രില്ലുണ്ട്. ആ അതിനും ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനും ഇടയ്ക്ക് ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ജോയി അകപ്പെട്ട് പോയിട്ടുണ്ടാകാം എന്നൊരു നിഗമനം തന്നെയാണ് ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഊർജിതമായ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. സ്കൂബ ടീം അംഗങ്ങൾ എത്തി അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണ ഒരു പരിശോധന നടത്തിയിരുന്നത്. ഇതിനടിയിൽ തന്നെ പെട്ടു പോയിട്ടുണ്ടാകാം എന്നുള്ളൊരു നിഗമനം തന്നെയാണ് അവരും ഉള്ളത്. സ്റ്റെഫിൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതാ ഇപ്പോൾ സ്ക്യൂബ ടീമിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. രണ്ടുപേരാണ് നേരിട്ട് അവർ അതിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയി അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നത്. തമ്പാനൂരിൽ അമയിഴിഞ്ചാൻ തോട്ടിൽ ഏകദേശം 1.5 മണിക്കൂർ മുൻപാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. അമയിഴിഞ്ചാൻ തോട് വൃത്തിയാക്കാനിട ഇറങ്ങിയ തൊഴിലാളിയാണ് പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ പെട്ടുപോയത്. അദ്ദേഹത്തെ ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരും ഇറങ്ങല്ലേ എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. പെട്ടെന്ന് അദ്ദേഹം ഒഴുക്കിൽ പെട്ടു പോവുകയായിരുന്നു, രക്ഷപ്പെടാനായില്ല. അരികിലുള്ള കമ്പിയും അരികിലുള്ള പാറയും ഒക്കെ പിടിച്ചു കയറാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു, പക്ഷേ അദ്ദേഹത്തിന് രക്ഷപ്പെടാനായില്ല. അവർ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കും ഒന്നും ചെയ്യാനായില്ല. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ നിറഞ്ഞുകൂടി കുമിഞ്ഞിരിക്കുന്ന മാലിന്യ കൂമ്പാരം, ആ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, രക്ഷാപ്രവർത്തനത്തിന് പോലും സാധ്യമല്ലാത്തൊരു അന്തരീക്ഷം
സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതും നീക്കി ഒരു രക്ഷാപ്രവർത്തനം നടക്കുക എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ള ചിന്തയിൽ നിന്ന് തന്നെയാണ് പിന്നീട് സ്ക്യൂബ ടീം സ്ഥലത്തേക്ക് എത്തുന്നത്. സ്ക്യൂബ ടീമിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. എന്നിട്ടും മാലിന്യം നീക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അവരവിടെ തൂമ്പ ഉപയോഗിച്ച് മാലിന്യം നീക്കാനുള്ള ശ്രമം നടക്കുന്നു. ഈ തലസ്ഥാനത്ത് തന്നെ പലരായി പലയിടങ്ങളിലായി നമ്മളിൽ പലരും കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ള മാലിന്യമാണ് അതേ അമഴിഞ്ചൻ തോട് വൃത്തിയാക്കാനായി ഇറങ്ങിയതാണ്. അതേ മാലിന്യം തന്നെയാണ് ഇപ്പോൾ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലും ആ രക്ഷാപ്രവർത്തനവും തീർത്തും ദുഷ്കരമാക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. സ്റ്റെഫിൻ തുടരുന്നുണ്ട്. സ്റ്റെഫിൻ, ഇനിയും നമുക്ക് എത്ര നേരം ഈ രക്ഷാപ്രവർത്തനത്തിന് ഇനിയും സമയമെടുക്കുമെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ എന്നുള്ളൊരാശങ്ക നമുക്ക് മുൻപിലുണ്ട്. നിലവിൽ എന്താണ് ഇവർക്ക് മുൻപിൽ, ഇനിയുള്ളൊരു കാലതാമസം എന്താണ്, ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? അഖ്യ സ്ക്യൂബ ടീം അംഗങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഒരു ഭാഗത്ത് മാത്രമാണ് ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത്. ഇതിന്റെ അടിയിൽ കൂടിയാണ് ഈ അമരിന്റെ തോട് ഒഴുകി പോകുന്നത്. അതായത് കൃത്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷന്റെ അടിയിലൂടെ, അതിന്റെ പ്ലാറ്റ്ഫോമിന്റെ എല്ലാം അടിയിലൂടെയാണ് ആ വെള്ളം ഒഴുകി പോകുന്നത്. ഇതുപോലെ തന്നെ ഒരു ടണൽ എന്ന രൂപത്തിലാണ് അത് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അടിയിലേക്ക്, ഈ റെയിൽവേ സ്റ്റേഷന്റെ ആ അടിഭാഗത്തേക്കാണ് ഇപ്പോൾ സ്ക്യൂബ ടീം അംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി കയറിയിരിക്കുന്നത്. അല്പം മുമ്പ് അവർ ഇങ്ങനെ സ്ക്യൂബ ടീം അംഗങ്ങൾ അതിൽ ഒരാൾ അതിന്റെ അടിഭാഗത്തേക്ക് ആ ടണലിലേക്ക് കയറി ഇപ്പോൾ പരിശോധനകൾ നടത്തി വരികയാണ്. മറ്റുള്ളവരൊക്കെ തന്നെ ആ ഭാഗത്ത് ഇപ്പോഴും ഉണ്ട്, അമേരിക്കൻ തോട്ടിലുണ്ട്. അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം ഇപ്പോൾ സ്ക്യൂബ ടീമിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചുകൊണ്ട് ഏറെ പ്രതീക്ഷയോടുകൂടി എല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി. ഫയർഫോഴ്സിന്റെ കൂടുതൽ അംഗങ്ങൾ ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏതായാലും ഈ പ്രധാനമായും ഈ സ്ക്യൂബ ടീം അംഗങ്ങളുടെ ഒരു തിരച്ചിൽ തന്നെയായിരിക്കും ഏറെ പ്രധാനം കണ്ടെത്തുന്നതിന് വേണ്ടി. കാരണം ഇതിന്റെ അകത്തേക്ക്, വെള്ളത്തിന്റെ അകത്തേക്ക് ഇറങ്ങി ഉള്ളൊരു രക്ഷാപ്രവർത്തനമായി ആണ് ഈ ഇതിന് നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവർക്കും നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് പുറത്തു നിൽക്കുന്ന ആളുകളോടും സംസാരിച്ച് മനസ്സിലാക്കുന്നത് ഈ അടിയിൽ, ടണലിന്റെ അടിയിലും വലിയ തോതിൽ മാലിന്യവും ഒക്കെ തന്നെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ ദുഷ്കരമായി തുടരുന്നു. ഇപ്പോൾ ഈ ഫയർഫോഴ്സിന് അതിന്റെ അടിയിലേക്ക് പോയി രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിന്റെ അടിയിലേക്ക് നമ്മൾ ഈ കാണുന്നല്ല ഒരു ഭാഗത്തെ മാലിന്യങ്ങളൊക്കെ തന്നെ മാറ്റി. പക്ഷേ എന്നാൽ അതിന്റെ അടിഭാഗത്തേക്ക് ഇപ്പോഴും ആ മാലിന്യങ്ങളൊക്കെ തന്നെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതിന്റെ അവശിഷ്ടങ്ങളുണ്ട്, ചെളിയുണ്ട്. അതൊക്കെ തന്നെ അവർക്ക് അങ്ങോട്ടേക്ക് പോകുന്നതിന്, കൂടുതൽ കടന്നു പോകുന്നതിന് വേണ്ടി ഒരു ബുദ്ധിമുട്ടാണ്. ഏതാണ്ട് ഒരു 50 മീറ്റർ അപ്പുറം മാറിയാണ് ഇപ്പോൾ ഒരു മറ്റൊരു ഗ്രില്ലും കൂടെ ഉള്ളത്. അവിടെ ഈ മാലിന്യങ്ങളും അതോടൊപ്പം തന്നെ ചെളിയും ഒക്കെ അടിഞ്ഞു കൂടിയ ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഈ പുറത്തുനിന്ന് നമ്മൾ കാണുന്നത് വലിയ അടി എഴുത്തൊന്നും തന്നെ പ്രകടമല്ല. പക്ഷേ ഇതിന്റെ അടിയിൽ കൃത്യമായി തന്നെ എഴുത്തുണ്ട്. അതൊക്കെ തന്നെ ഇപ്പോൾ വെല്ലുവിളിയാണ്. ഇപ്പോൾ വീണ്ടും മഴ കനക്കുന്നതും ഒരു രീതിയിൽ ഇവരുടെ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കൂടുതൽ ഏതായാലും വിദ്യാർത്ഥി മാങ്ങൾ കൂടുതൽ പേർ ഇതിന്റെ വെള്ളത്തിന് അകത്തേക്ക്, ഈ തണലിന് അകത്തേക്ക് പോയി ഒരു തിരക്കിൽ തന്നെ ആയിരിക്കും ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ഇവർ നടത്തുക. അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്ന മാരായണിപ്പം സ്വദേശിയായി ജോയിക്ക് ഒപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ അല്പം മുമ്പ് സംസാരിച്ചത് ഈ ഇന്ന് അവർ രാവിലെ തന്നെ ഇവിടെ എത്തി, ഇത് വൃത്തിയാക്കുന്നതിന് വേണ്ടി എത്തി, ഇത് ഈ മാലിന്യമൊക്കെ തന്നെ കയറി മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടത്തി വരികയായിരുന്നു. അതിനിടയ്ക്ക് ഈ മാലിന്യം എടുത്ത് മാറ്റുന്നതിനിടയിൽ ശക്തമായി തന്നെ മഴ പെയ്തു. അങ്ങനെ ആ മഴയിൽ മറ്റ് 3 പേരും കരക്ക് കയറി, ഈ ജോയിക്ക് കരക്ക് കയറാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ചും മഴ ശക്തമായതോടുകൂടി അവർക്ക് തന്നെ അറിയാമായിരുന്നു ശക്തമായ അടിയൊഴുക്കുണ്ടാകും, അല്ലെങ്കിൽ വെള്ളം കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അവർക്കറിയാമായിരുന്നു. അങ്ങനെ ഈ തിരിച്ചു കയറാൻ ആവശ്യപ്പെട്ടെങ്കിലും അത് തയ്യാറായില്ല. പിന്നെയും ആ വൃത്തിയാക്കുന്നതിന് വേണ്ടി അവിടെ തന്നെ വീഴുകയായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം കയറാൻ ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നിലതെറ്റി ആ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. ഒപ്പം തന്നെ ഈ തിരിച്ചു നീക്കാനോ സുരക്ഷിതമായി നിൽക്കാനോ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ളൊരു സൗകര്യവും അവിടെ ഒന്നും തന്നെ ഇല്ല.